പ്രത്യേകിച്ച് മണവാട്ടിയെ ദൈവസമയം സമർപ്പിച്ച് ഇപ്പോൾ
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൂതൻ പരിശുദ്ധൻ 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 ഒരുങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ വിലഗ്രഹം ചെയ്യണമേ, ഞങ്ങളുടെ പിതാവേ ൻമനമേ ഹോവേ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻമനമേ ഹോവേ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളെ ഒന്നും മറക്കരുത്. ഞങ്ങളെ അതിഥിയുമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ പ്രഭാത സമയത്ത് പല ഭവനങ്ങളും പല സാഹചര്യങ്ങളും ആയിരുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രിയപ്പെട്ട ഭവനത്തിലേക്ക് കടന്നു വരുവാനും ഈ ഭവനത്തിലെ സന്തോഷത്തിൽ പങ്കുചേരുവാനും തക്കവണ്ണം ഏഴുകളാണ് ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ സാവകാശത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയിരുന്നാലും അവരുടെ മധ്യത്തിൽ അവിടുത്തെ സാന്നിധ്യം ഉടൻ നല്ലവന ദൈവമായ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ അവിടുന്ന് സംരക്ഷിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല ഞാൻ അവന് തക്കതായ തുണയെ കൊടുക്കുന്ന അല്ലയവന ദൈവമേ, നിന്റെ മകൾക്ക് വേണ്ടി ഒരുക്കിയിരുന്ന തുണയെ കണ്ടെത്തുവാനും അതിന്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുവാനും തക്കവണ്ണം ദൈവമേ ഇടയാക്കി കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എടുത്ത തീരുമാനത്തിന്റെ പൂർത്തീകരണത്തായി വിവാഹോദാശയെ സംബന്ധിക്കുവാൻ തക്കവണ്ണം കർത്താവേ അടിയങ്ങൾ ഇതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കണ്ടാലും ലോകാവസാനത്തോടെ എല്ലാം നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് അരുളി ചെയ്യുകയും അവരോട് കൂടെ ഇരുന്നവരെ വഴി നടത്തുകയും ചെയ്ത സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അടിയങ്ങളുടെ ഇന്നത്തെ യാത്രയെ തിരുസാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. പോകുന്ന വഴിയെല്ലാം തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. കൃത്യസമയത്ത് ദേവാലയത്തിൽ എത്തിച്ചേർന്ന് പരിശുദ്ധമായ ഗുദാശയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ഈ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മകനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ മകൻ വരുന്ന മൂലം ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ടെന്ന് കേൾക്കുവാനും നിന്റെ മകൾ ചെല്ലുന്ന മൂലം അവിടുത്തെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടെന്ന് കേൾക്കുവാനും തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ റീമാമോളെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജന്മം കൊടുത്ത മാതാപിതാക്കളെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ മകൾക്ക് ജീവിതത്തിൽ ഇവരെയും ദൈവമേ നീ അവിടുന്ന് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ജീവിതയാത്രയെല്ലാം കർത്താവേ തിരുസാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വാഹനത്തെ എല്ലാം അവിടെ നിയന്ത്രിക്കണമേ. എല്ലാവരും വന്നു ചേരുവാനും കൃത്യസമയത്ത് ആ ഗുദാശയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ തലവണങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. വന്നി അഭിഷിക്തന്മാരെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും
ഞങ്ങളോട് ഒപ്പം ആയിരിക്കുന്ന എല്ലാവരെയും ദൈവമേ അവിടുന്ന് വാഴ്ത്തണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോരെ സ്വർഗീയ വൃക്ഷമുള്ള പ്രദീസയിൽ അവിടുന്ന് ആശ്വസിപ്പിക്കണം. തമ്പുരാനെ അനുകൂലമായ കാലാവസ്ഥ അടിയങ്ങൾക്ക് പകർന്നുതരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ചന്തമായി ഉചിതമായി ക്രമീകരിപ്പാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. പരമോ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും അവരുടെ മേലും വിവാഹ ഉദാശിക്കായി ഒരുങ്ങുന്ന അവരുടെ മകളുടെ മേലും മാതാപിതാക്കൾ മേലും ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകലരുടെ മേലും തമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ആത്മാക്കൾ but I believe
സാഹോദരിക ശ്രേഷ്ഠരെയും ഇരു കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും അതിഥികളെയും സ്നേഹിതരെയും എല്ലാം മംഗലം സന്തോഷമാർന്നമായ ഇടവയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധി കുദാശിയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായ റിജുവിനും റീമയ്ക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവനമ്പുരാൻ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ എല്ലാവരും സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. 40-45 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളതായ ശുശ്രൂഷയാണ് പ്രാർത്ഥനാപൂർവ്വം. എല്ലാവരും അതിൽ സംബന്ധിക്കണം. ഇപ്പോൾ ഗായക സംഘം ആദ്യത്തെ ഗാനം പ്രാരംഭഗാനം ആലപിക്കുന്നു. ഞങ്ങളുടെ വാഴുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളൻ
ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ.
കർത്താവേ കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകലമാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ലോകത്തിനും വരുവാനിരിക്കുന്ന ലോകത്തിനും അഴിവില്ലാതെ ഉള്ളവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രകാരമാണ് ഇവരെ നീ അലങ്കരിക്കണമേ. ഹിറയന്മാരും മാലാഖമാരും ഇടവിടാ സന്തോഷിക്കുന്ന ഇടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധി നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായ ഇവിടെവിടാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പശുസഭാല്യോൽമിൻ രക്ഷകനാമീശോയേ സ്തോത്രം.
എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് ദാ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ സീവ ആത്മകൾ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ വെട്ടമെന്നും നമ്മുടെ സൈന്യങ്ങളെന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിവാഹത്തിന്റെ ഒന്നാം ഭാഗമായ മോതിരമാഴ്വിന്റെ ശുശ്രൂഷ ഇപ്പോഴും പൂർത്തിയായിരിക്കുന്നു. തുടർന്ന് കിരീടമാഴ്വിന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാകുന്നു. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ടതായ ഹീമ എന്ന വിശുദ്ധ വിവാഹാവകാശികളുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാകുന്നുവല്ലോ. അവരുടെ കുടുംബജീവിതം ജീവിതത്തിന്റെ അന്തിമരെയും ദൈവത്തോട് ചേർന്ന് ഏറെ അനുഗ്രഹമായിരിക്കാൻ ദൈവരാജ്യ മൂല്യങ്ങളെ ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവം അറിയാത്ത ഇടങ്ങളിലൊക്കെ അനുഗ്രഹകരമായ സാക്ഷ്യമുയർത്താൻ ഈ പ്രിയപ്പെട്ടവർക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാകുന്നു. ദൈവിക അനുഗ്രഹങ്ങൾ കരുണകൾ ഈ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിന്മേൽ വർഷിപ്പാനായിട്ട് കടന്നു വന്ന എല്ലാവരും മനഃപൂർവ്വമായി ഈ ദമ്പതികളെ ഓർത്ത് ഒരു കുടുംബജീവിതത്തിന് അനുഗ്രഹത്തിനായി ദൈവസ്ഥയിൽ നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. തുടർന്ന് രണ്ടാം ഭാഗം ശുശ്രൂഷ ആരംഭിക്കുന്നത് ആ ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം കൂടി ആലോചിക്കും.